ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സേഫ് ആണെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്, അതായത് ചിക്കൻ കാഫ്രിയ. ഞാനിപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടാണ് ഈ ഡിഷിനെ കുറിച്ച് അറിയുന്നത്. അതായത് പ്രത്യേകിച്ചും പറയുകയാണെന്നുണ്ടെങ്കിൽ ലോക്ക്ഡൗൺ സമയത്ത്, ഇപ്പോൾ ജാൻജേട്ടൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ ആയ സമയത്ത് ഇങ്ങനെ കുറേ റെസിപ്പീസ് എവിടെ നിന്നൊക്കെയോ എടുത്ത് എനിക്ക് ലിങ്ക് അയച്ചു തരും, ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഡിഷായിരുന്നു ചിക്കൻ കാഫ്രിയ. അപ്പോൾ ഇതൊരു ഗോവൻ ഡിഷാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ പല വേരിയേഷൻസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഈ റെസിപ്പിയാണ് കേട്ടോ. ഈ റെസിപ്പി എടുത്തിരിക്കുന്നത് നമ്മുടെ യൂട്യൂബിലെ ഗെറ്റ് കറീഡ് എന്ന് പറഞ്ഞ ഒരു ചാനലിൽ നിന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മല്ലിയിലയാണ്. അതായത് ഒരു പച്ച കളറിലിരിക്കുന്ന ഒരു ചിക്കനാണത്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ ഇതിനെ മല്ലിയില ചിക്കൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. ആദ്യമായിട്ടൊക്കെ തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 കിലോ ചിക്കന് പകരമായിട്ട് 1/2 കിലോ നിങ്ങൾ എടുത്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ എമൗണ്ടിൽ ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു പാവയ്ക്ക തീയൽ. ഒരുപാട് പേര് തയ്യാറാക്കിയിട്ടുണ്ട്, പക്ഷെ ഒരുപാട് പേര് നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ ഒട്ടും താമസിക്കാണ്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കഫ്രിയൽ തയ്യാറാക്കാം ഇത് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചിക്കൻ കാഫ്രിയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. 1 കിലോ ചിക്കൻ എന്ന് പറയുമ്പോൾ ഈ ചിക്കൻ്റെ വെയിറ്റ് 1 കിലോ ആണ് കേട്ടോ. സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് ഉള്ള ഫ്രഷ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഞാൻ. ഇപ്പോൾ ഇത് ഞാൻ വലിയ പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ഞാനെനിക്ക് തോന്നുന്നു ഞാനൊരു 4-5 പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഈ റെസിപ്പി. ഓരോ പീസിലും 2-3 ഗ്യാഷസ് ഇട്ടിട്ടുണ്ട്. അതായത് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീനൊക്കെ വറക്കാൻ വേണ്ടി വരഞ്ഞെടുക്കില്ലേ, അതുപോലെ തന്നെ. കാരണം മസാലയൊക്കെ പരട്ടി വെക്കുമ്പോൾ അതിലോട്ട് ഉള്ളിലോട്ട് മസാല പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വരഞ്ഞു വെക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാം, അതിനുള്ള മസാല റെഡിയാക്കാം. ഇപ്പം നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പി തന്നെ ബോൺലെസ് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. അപ്പം ഞാനിവിടെ പിള്ളേർക്ക് സാധാരണ രീതിയിൽ ചിക്കൻ ബ്രസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. വളരെ നൈസായിരിക്കും. നമ്മളെ ചിക്കൻ ടിക്കൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇങ്ങനെയാണ്, ഈ ഒരു സൈസാണ് റിയൽ റെസിപ്പി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് മല്ലിയിലയാണ്. 1 ബഞ്ച് ഓഫ് മല്ലിയില, അതായത് 1 കൈപ്പിടി. അപ്പം അതിൻ്റെ വേരൊക്കെ ഞാൻ കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇല മാത്രമല്ല ഇതിൻ്റെ തണ്ട് ഉപയോഗിക്കണം കേട്ടോ. അപ്പം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മല്ലിയില്ലേ, അതൊന്ന് കറക്കിയതിന് ശേഷം കൊണ്ടുവരാം. അല്ലെങ്കിൽ എല്ലാം കൂടി ഇടുമ്പോഴും ഇത് വലിയ ബുദ്ധിമുട്ടായിരിക്കും കറങ്ങിക്കിട്ടാൻ. ഇത് മിക്സിയിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തു കേട്ടോ. എനിക്ക് വെള്ളം ചേർക്കേണ്ട അറിയുന്നുണ്ടായിരുന്നില്ല. ഓരോ മിക്സി അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഒരുപാടൊന്നും വെള്ളം ചേർക്കാൻ പാടില്ല, മാക്സിമം വെള്ളം കുറച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി എല്ലാം ചേർത്ത് കൊടുക്കണം. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ ഓരോ പച്ചമുളക് അനുസരിച്ചും നിങ്ങൾക്കുള്ള എരിവിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് മാറ്റം വരുത്തണം. ആദ്യം ഞാൻ 10 മുളക് ചേർക്കാൻ പോവുകയാണ്. എന്നിട്ട് അരച്ച് നോക്കി അവസാനം ഈ മസാല പേസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും. അപ്പോൾ എരി കുറവാൻ തോന്നുകയാണെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 10 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അരിഞ്ഞല്ല, ജസ്റ്റ് കൈകൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കൂടം വെളുത്തുള്ളി. 1 കൂടം വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ 10 പീസ്. അതും ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. മുറിച്ചിട്ട് കൊടുക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചിയുടെ അളവ് ഒരുപാട് കൂടാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു മീഡിയം പീസ് ഇഞ്ചി ഇതേപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പട്ട. 2 ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഹോളായിട്ടുള്ള കുരുമുളക്. ഇപ്പോൾ ഹോളായിട്ടുള്ള കുരുമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ഹോളായിട്ടുള്ള ക്യുമിൻ സീഡ്സ്, അതായത് ജീരകം, നല്ല ജീരകം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതില്ലെങ്കിൽ ഹോളായിട്ടുള്ള ഇതില്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 5 ഗ്രാമ്പു. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ചെറിയ കഷ്ണം പുളി. പുളി നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഞാൻ പുളിയും ചെറുനാരങ്ങ നീരും ചേർക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഈ പുളി മാത്രം ചേർക്കാം, അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരും മാത്രം ചേർക്കാം, അതല്ലെങ്കിൽ വിനീഗർ, വൈറ്റ് വിനീഗർ മാത്രം ചേർക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പുളിയും അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീരുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ചെറുനാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരുപാടില്ല, വീണ് കഴിഞ്ഞാൽ കൈപ്രസം വരും, അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ചെറുനാരങ്ങയുടെ നീരെന്ന് പറഞ്ഞാൽ 1/2 ടേബിൾ സ്പൂൺ ഒക്കെ ഉണ്ടാവും, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിലർ ഇതിൽ പോപ്പി സീഡ്സ്, അതായത് കസ്കസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്കിവിടെ പോപ്പി സീഡ്സ് അവൈലബിൾ അല്ലാത്തത് കാരണം ഞാൻ പോപ്പി സീഡ്സ് ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ആവാം. പിന്നെ ചിലർ റമ്മൊക്കെ ചേർക്കുന്നുണ്ട്, നമ്മൾ പിന്നെ റമ്മൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഉപ്പും പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 1 ടീസ്പൂൺ ഉപ്പ് എടുക്കുക, ആദ്യം തന്നെ ചേർത്ത് കൊടുത്ത് നോക്കാം. ഇനി നമുക്ക്
ഒരു നുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞ പോലെ ഇനി നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അഥവാ അരയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല മഷി പോലെ അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. നമ്മുടെ മസാല നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് മിക്സിയുടെ ആ ജാറിൻ്റെ ആ മൂടി തുറക്കുമ്പോണ്ടല്ലോ മൂക്കിലോട്ട് ഒരു വല്ലാത്തൊരു കുത്തുമണം വരും കേട്ടോ. അതുകൊണ്ട് ചുമയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഒച്ചിരി അകത്തി പിടിച്ചിട്ടും തുറന്നോളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ആ 10 പച്ചമുളക് എനിക്ക് നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. എരു നല്ല അതായത് ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ചിക്കനിലോട്ടൊക്കെ പരട്ടി കഴിഞ്ഞാൽ ഇത്ര എരിവ് വേണം. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ആ ചെറുനാരങ്ങയുടെ നീരും ഞാൻ ചേർത്തിരിക്കുന്ന പുളിയും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് നോക്കുക. എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഉപ്പും പുളിയും എരിവും ഒക്കെ എനിക്ക് കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് നമുക്ക് ചിക്കൻ്റെ പീസസ് ആദ്യം ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെറിയ പീസസ് ആയിട്ട് മുറിക്കാം, അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിക്കാം. ഇനി ആ മസാല ചേർത്ത് ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. ഓവർ നൈറ്റ് ഒക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ കൂടുതൽ നന്നായിട്ട് ചിക്കൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല പിടിച്ചോളൂ കേട്ടോ. ഈ ബാക്കിയുള്ള മസാല കളയരുത്, നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം തന്നെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. അത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഒന്ന് കവർ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഞാൻ പറഞ്ഞ ഈ മസാല എടുത്ത് അടച്ച് വെക്കണം. അവസാനം നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഈ ചിക്കൻ്റെ പീസസ്. ആ സമയത്ത് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ചിക്കൻ്റെ കൂടെ ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് അടച്ച് വെക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിൽ അടച്ച് വെച്ചാലും മതിയാകും. ചിലപ്പോൾ കളർ മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. ഇതാ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4 മണിക്കൂറായി കേട്ടോ. അതിനുശേഷം ഇതാ ഫ്രിഡ്ജ് നമുക്കിത് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഓയിൽ വേണ്ട, ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യാനാണേ. ഇത്ര മതിയാവും. മീഡിയം ഫ്ലെയിമിൽ തീ ഓൺ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ചിക്കൻ്റെ പീസസ് നമുക്ക് വെച്ച് കൊടുക്കാം. 2 ബാച്ചായിട്ട് ഇത് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. ഇത് തിരിച്ചും മറിച്ചിടുക. അതിനുശേഷം അടുത്ത ബാച്ചും വറുത്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് മറിച്ചിടാം. ഒരു ഭാഗത്ത് ഒരു 6 മിനിറ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ വരുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിലോട്ട് തിരിച്ചിടുക കേട്ടോ. ഈ സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അതിനുശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ 2-ാമത്തെ ബാച്ചും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിങ്ങനെ തന്നെ ചിക്കൻ ടിക്ക പോലെ കഴിക്കാം കേട്ടോ, നന്നായി ഫ്രൈ ചെയ്തിട്ട്. ഇതിപ്പോൾ ഞാൻ 3/4 ഫ്രൈ ചെയ്തിട്ടുള്ളൂ, 1/3 ഭാഗം ഫ്രൈ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ നന്നായി ഇത് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അതും ടേസ്റ്റിയാണ്. പിള്ളേരൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒട്ടും തന്നെ അല്ലില്ലാണ്ട് ഇങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി ഈ സെയിം ഓയിലാണ് ഞാൻ പൊട്ടറ്റോ ഒന്ന് വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ അവർ സെർവ് ചെയ്യുന്ന സാധാരണ രീതിയിൽ പൊട്ടറ്റോ വെജസ്, പൊട്ടറ്റോ ഫ്രൈസ്, അല്ലെങ്കിൽ പൊട്ടറ്റോ സ്ലൈസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അതിപ്പോൾ അതുപോലെ തന്നെയാണ്, അദ്ദേഹം കാണിച്ച പോലെ തന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഞാൻ ഫ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൈസ് ഫ്രൈ ചെയ്ത് കൊടുക്കാറാണ് പതിവ് കുട്ടികൾക്ക്. പക്ഷെ ഇന്നിപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹം കാണിച്ച പോലെ തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പൊട്ടറ്റോ 4 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇത്രയും തിക്നെസ്സിൽ നന്നായി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആണ്. സ്കിന്നോട് കൂടിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ സെയിം എണ്ണയിൽ തന്നെ, അതായത് ചിക്കൻ വറുത്ത എണ്ണയിട്ടിട്ട് തന്നെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഇതാണ് അതിൻ്റെ കോമ്പിനേഷനായിട്ട് അവരതിൽ കാണിക്കുന്നത്. പീസസ് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിൽ വേണമെങ്കിൽ ഒരു അല്പം ഉപ്പ് വെതിരി കൊടുക്കുക കേട്ടോ. അതായത് ഉപ്പ് പുരട്ടി വെച്ചാലും മതി, ഉപ്പില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ ചിക്കനിൽ അത്യാവശ്യം ഉപ്പൊക്കെ ഉള്ളതല്ലേ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. പൊട്ടറ്റോ ഞാൻ അപ്പുറത്ത് കുക്ക് ചെയ്യാനിട്ടിട്ടുണ്ട്, ഫ്രൈ ചെയ്യാനിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനില്ലേ വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മളിതിൻ്റെ മസാലയുടെ ബാക്കി ഉണ്ടായിരുന്നില്ല, മിക്സിയിലൊക്കെ ഉണ്ടായിരുന്ന മസാലയുടെ ബാക്കി ഞാൻ ജസ്റ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ. ചിക്കനിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഗ്രേവി ഒന്ന് പുരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഈ ഗ്രേവിയിലിട്ടിട്ട് ഈ ചിക്കൻ ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അതായത് ഇത് 3/4 നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഗ്രേവിയിലിട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് ചിക്കൻ വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആവുക കേട്ടോ. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലാണ് അത് റിയൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഫ്രൈ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഞാൻ ഒരു 15 മിനിറ്റ് അടച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുത്തിരുന്ന ആ മസാല വാട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടച്ച് വെച്ചിട്ട് വേവിക്കുക. അതിനുശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം ഉണ്ടാവും, അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുറന്ന് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കണം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്കിത് ഗ്രേവി പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴഞ്ഞിരിക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി തുറന്ന് വെച്ചിട്ടത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് കളയാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ
ചിക്കനും ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല പരണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ആവശ്യത്തിന് പുളിയും ഉപ്പും എരിവും ഒക്കെ പാകത്തിനാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഫോട്ടോയിൽ എടുത്തതിന് ശേഷം കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ കഫ്രിയിൽ ഫോട്ടോയിൽ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാൻ ഇതിൻ്റെ ഗ്രേവി കഴിച്ച് നോക്കി, സൂപ്പർ ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എരിവും അതുപോലെ തന്നെ എന്താ പറയുക എല്ലാം നന്നായിട്ടുണ്ട്. ഞാൻ ചിക്കൻ കഴിക്കുന്നില്ല. അപ്പോൾ ഈ ചിക്കൻ്റെ പീസസൊക്കെ കണ്ട ഒരു എന്താ പറയുക ഒരു ബ്രൗണിഷ് കളറുണ്ട്, ഗ്രീനും ഉണ്ട്. ഗ്രീനും അല്ല, പ്രത്യേകം തരം ഒരു ഡാർക്ക് ഗ്രീൻ കളറാണിത്. അപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്യുക, അതിനുശേഷം പിന്നെ ആ ഗ്രേവിയിലിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഉള്ളിലൊക്കെ നന്നായി കുക്കായിട്ടുണ്ടാവും. പിന്നെ ആ ഗ്രേവി ഒന്ന് വരട്ടിയെടുക്കുക. ഗ്രേവിയോട് കൂടി നിങ്ങൾക്ക് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ വരട്ടിയതിന് ശേഷം സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റം വരുത്തിക്കൊള്ളുക. ഇത് ഞാൻ പറഞ്ഞ പോലെ പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് പൊട്ടറ്റോ ഒന്ന് നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം. നല്ല കുക്ക്ഡാണ്. രണ്ട് സൈഡിലും കുറച്ച് ഉപ്പ് പതിരി കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് ഒരുപാട് കരിക്കാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതുപോലെ ഈ ഗോൾഡ് കളറാവുന്നവരെ മീഡിയം ചൂടിലിട്ടിട്ട് പൊട്ടറ്റോ ഫ്രൈ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ പൊട്ടറ്റോ ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. ഫ്രഞ്ച് ഫ്രൈസ് ആയാലും അതിലെങ്കിൽ വെജസ് ആയാലും കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീക്കെൻഡിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക, നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ഒരു അബദ്ധം പറ്റിയിരിക്കുന്ന മീനാജാനെ കണ്ടിട്ടുണ്ടോ? മുന്തിരിയല്ല അത്, ഞാൻ ഗ്രീനിന്ന് ഈ കളർ കണ്ടപ്പോ ഗൂസ്ബെറിന്ന് സെർച്ച് ചെയ്യാൻ പറഞ്ഞു. ജാൻ്റെ അടുത്ത് ഗൂസ്ബെറിന്ന് സെർച്ച് ചെയ്തപ്പോ ഈ സംഭവം കളർ കണ്ടു. അപ്പൊ ശരി ഓർഡർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു നെല്ലിക്ക എന്ന് പറയുമ്പോ ഈ കളറുള്ള നെല്ലിക്കയാണ്, പക്ഷെ സോഫ്റ്റ് സാധനാ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. നമ്മുടെ ക്ലംസിന്റെ പോലെയാ, ചെറിയുടെ പോലെ ഒരു ടേസ്റ്റ്. ആരിതിന് ഗൂസ്ബെറി എന്ന് പറഞ്ഞ ആള് ചിലപ്പോ ഇതായിരിക്കും ശരിക്കുള്ള ഗൂസ്ബെറി. നമുക്ക് നെല്ലിക്കയുടെ ഇംഗ്ലീഷ് നാമം നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഗൂസ്ബെറി ആണോ നെല്ലിക്ക? നീ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ല, അതേറെ ഞാൻ ചോദിച്ചാ. ഞാൻ ഈ സ്കൂൾ കാലഘട്ടത്തിൽ ആവശ്യമുള്ളത് മാത്രം പഠിക്കായിരുന്നല്ലോ. നെല്ലിക്കയുടെ ഇംഗ്ലീഷ് ഒന്നും എനിക്ക് പഠിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ഇതാണ് റെഡ് ഗൂസ്ബെറി മക്കളെ, റെഡ് ഗൂസ്ബെറി.